ഇന്ന് ഞാനൊരു വൈറ്റ് സോസ് പാസ്തേൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് ഡിന്നറിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ഒരു പാസ്ത റെസിപ്പിയാണ്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്കുള്ള പാസ്ത വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിത് ഈ ഒരു ടൈപ്പിലുള്ള പാസ്തയെന്ന് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലേക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. നോർമൽ മക്രോണി വെച്ചിട്ടും നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിക്കുന്ന സമയത്ത് ഓവറായിട്ട് കുക്കാവാൻ പാടില്ല. ജസ്റ്റ് ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല മുറിഞ്ഞു വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സ്ട്രെയിനറിലൂടെ നമുക്ക് ഇത് അരിച്ച് മാറ്റി വെക്കാം. ഇനി ഇത് അരിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മേലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ചൂടിൽ കിടന്നിട്ട് വീണ്ടും നല്ല ഓവറായിട്ട് കുക്കാവാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം ചിക്കൻ ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ 1 ടേബിൾ സ്പൂൺ തൈര്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കസൂരി മേത്തി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ചിക്കൻ ഈ ഒരു മസാല തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് താല്പര്യമുള്ളത് ചെയ്തെടുക്കുക. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഏതായാലും. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബട്ടർ ചേർക്കുന്ന സമയത്ത് നമ്മുടെ ഫ്ലെയിം കുറച്ച് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കളറ് മാറിപ്പോവും. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മൈദയും കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട, 1/2 ടേബിൾ സ്പൂൺ തന്നെ മതിയാവും. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ ആ ഒരു പച്ചച്ചോ മാറുന്നതുവരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. മൈദ നന്നായി കുക്കായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പോളം പാലാണ് ചേർത്തിട്ടുള്ളത്. 2 കപ്പോളം പാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ലാസ്റ്റ് കുറച്ച് കട്ടിയായപ്പോൾ ഞങ്ങൾ കുറച്ച് പാൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് കട്ടിയായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഒറിഗാനോ കൂടി, 1 ടീസ്പൂണോളം ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരുപാട് നേരം കുറുക്കിയെടുക്കേണ്ട, ഓഫ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കട്ടിയായി വരും. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറഞ്ഞ ഓയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ആ ഒരു സമയത്ത് അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കിട്ടും. അതുപോലെ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉള്ളി ചെറുതായി കട്ട് ചെയ്തോട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു ട്രേയിൽ ആദ്യം തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസ് താഴത്തെ ഒരു ലെയറായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ചില്ലി സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് ഇതുപോലെ അവിടെ ഇവിടെ ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ മൊസാറല ചീസ് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ആ ഒരു ഫില്ലിങ് കുറച്ചിട്ട് കൊടുക്കാം. നമ്മളിത് 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് അതിൻ്റെ പകുതി ചേർത്തിട്ട് പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ചേർക്കുക. പിന്നെ കുറച്ച് ഒറിഗാനോ, പിന്നെ വീണ്ടും നേരത്തെ ചെയ്ത ആ ഒരു സ്റ്റെപ്പൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ മുകൾ ഭാഗത്ത് കുറച്ച് മൊസാറല ചീസ് കുറച്ച് അധികം ഇട്ട് കൊടുക്കുക. ഏകദേശം ഒന്ന് കവറാകുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ച് ഒറിഗാനോ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് ഞാൻ 200 ഡിഗ്രി സെൽഷ്യസിൽ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിൻ്റെ മുകളിലെ ചീസ് ഒന്ന് നല്ലൊരു ഗോൾഡൻ കളറാകുന്നതുവരെ ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കയ്യിൽ ഓവൺ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു വലിയ പാനിൽ തട്ട് വെച്ചിട്ട് അതിലിറക്കി വെച്ച് ബേക്ക് ചെയ്തെടുത്താലും മതിയാവും.
അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇതെവിടെ ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഉണ്ടാവാം. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് നല്ല പീസായി കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റൂല. ഇതുപോലെ ഒന്ന് കോരിയെടുത്തിട്ട് സെർവ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഡിന്നറിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഡിഷാണ്. അപ്പോൾ ചീസും ഇതൊക്കെ വൈറ്റ് സോസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനിയും അടുത്ത് നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.